നമസ്കാരം. ഞാൻ ഡോക്ടർ സ്വരൂപ് കേരാജ്, കൺസൾട്ടൻ്റ് ന്യൂറോളജിസ്റ്റ്, സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും ന്യൂറോളജി. ന്യൂറോളജി എന്ന വിഭാഗത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രോഗങ്ങളുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്ട്രോക്കിനെ പറ്റി. ഇത് സ്ട്രോക്ക് വാരമായതുകൊണ്ട് പ്രത്യേകമായി അതിനെപ്പറ്റിയും നമുക്ക് അല്പനേരം സംസാരിക്കാം. ന്യൂറോളജിയിൽ നമ്മൾ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെ അവയവങ്ങളുടെ പ്രശ്നമാണെന്ന് ആദ്യം നോക്കാം. ന്യൂറോളജിയിൽ പെടുന്ന അവയവങ്ങളെന്ന് പറയുന്ന ഒന്ന് തലച്ചോറ്, ബ്രെയിൻ, സുഷുമ്നാ നാഡി എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വലിയ ഞരമ്പുകൾ, പെരിഫറൽ നെർവ്സ് എന്ന് പറയുന്ന നാഡി ഞരമ്പുകൾ, അതുപോലെ തന്നെ ഈ ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന മസിലുകൾ, അതുപോലെ ഞരമ്പുകൾ മൂലമുണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലുണ്ടാകുന്ന പുകച്ചിൽ, സെൻസറി പ്രോബ്ലംസ്, ഇതെല്ലാം ഉൾപ്പെടെ ഒരു വലിയ ഒരു വിഭാഗം ലക്ഷണങ്ങളെയും രോഗങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ന്യൂറോളജി. ഇപ്പോൾ തലച്ചോറിൻ്റെതായി വരികയാണെങ്കിൽ പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക്, അതായത് പക്ഷാഘാതം, എപ്പിലെപ്സി അതായത് അപസ്മാര രോഗങ്ങൾ, തലവേദന, മൈഗ്രെയിൻ രോഗങ്ങൾ, അതുപോലെ തന്നെ തലയിൽ വരുന്ന മുഴകൾ, ട്യൂമർ, ഇതെല്ലാം തലച്ചോറിൻ്റെത് ആയിട്ടുള്ള പ്രധാനമായ രോഗങ്ങളും അതുപോലെ കൈകാര്യം ചെയ്യുന്ന വിഭാഗങ്ങളിലും പെടും. അതുപോലെ സ്പൈനൽ കോഡിനെ, നമ്മുടെ സുഷുമ്നാ നാഡിയെ ബാധിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, ഇതുപോലത്തെ രോഗങ്ങളൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്നുള്ള കൈകാല തളർച്ച, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്രം കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കാല് രണ്ടും പെട്ടെന്ന് തളർന്നു പോകും, ഇതൊക്കെയായിരിക്കും ഈ വക രോഗങ്ങളുടെ ലക്ഷണം. അതുപോലെ സ്പൈനൽ കോഡിൻ്റെ പല പ്രോബ്ലങ്ങളും നമ്മൾ ന്യൂറോളജിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിലോട്ടും കാലിലോട്ടും വരുന്ന സ്പൈനൽ കോഡിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രധാനപ്പെട്ട നാഡീ ഞരമ്പുകൾ, പെരിഫറൽ നെർവ്സ് എന്ന് പറയുന്ന ഞരമ്പുകളുടെ പ്രശ്നമായിട്ടുണ്ടാകുന്ന, അതുമൂലമുണ്ടാകുന്ന ന്യൂറോപ്പതി, അതായത് പുകച്ചിൽ, ബലക്കുറവ്, അതുപോലെ തന്നെ നീറ്റൽ, കടുത്ത വേദന, നടുവിൽ നിന്ന് തുടവഴി കാലിലോട്ട് വരുന്ന വലിയ വേദന, അതിനെ സയാറ്റിക്ക എന്നൊക്കെ സാധാരണ പറയും. ഈ വക രോഗങ്ങളുടെ കൈകാര്യവും നമ്മൾ ന്യൂറോളജി വിഭാഗത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മസിലുകളുടെ ഒരു വലിയ വിഭാഗം രോഗങ്ങൾ നമ്മൾ മയോപ്പതീസ് എന്ന് പറയും. കാലിലെ മസിലുകളുടെ ബലക്കുറവ്, ഇരുന്നിട്ട് എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ന്യൂറോളജിയുടെ ഒരു പ്രിവ്യൂവിൽ പെടുന്ന രോഗങ്ങളാണ്. പറഞ്ഞു വന്നാൽ അത് ഒത്തിരി ഒരു വളരെ വലിയ മേഖലയായതുകൊണ്ട് നമുക്ക് ചെറിയൊരു സമയത്തിനുള്ളിൽ പറയാൻ പാടാണ്. നമുക്ക് ഈ വരുന്ന വാരം സ്ട്രോക്ക് വാരമാണ്. ഒക്ടോബർ 29 ആണ് സ്ട്രോക്കിൻ്റെ പ്രത്യേകമായ ലോകത്ത് നമ്മൾ ആചരിക്കുന്ന ദിവസം. അപ്പോൾ ഈ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രോക്കിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയാണ്. അപ്പം നമുക്കറിയാമിപ്പം നമുക്ക് ലോകത്ത് മുഴുവൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ ഉപയോഗങ്ങളും മൂലം ആയുസ്സും അല്ലാതെ കൂടിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ആവറേജ് നമുക്കൊരു ലൈഫ് സ്പാൻ എന്ന് പറയുന്ന 46-47 വയസ്സായിരുന്നു ഒരാൾ ജനിച്ചാൽ ജീവിക്കാൻ സാധ്യത. പക്ഷേ അതിപ്പോൾ വളർന്ന് ഒരു 74-75 വയസ്സ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആയുസ് നീടുന്നതനുസരിച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ രോഗങ്ങൾ, ഇതുപോലത്തെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാന വില്ലൻ. പണ്ടത്തെ പോലെ ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ, ഇതൊക്കെ ഇപ്പോൾ വളരെ എളുപ്പം തന്നെ കൈകാര്യം ചെയ്യുന്ന രോഗമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെ രോഗങ്ങളുടെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത നമ്മൾ എല്ലാവരും, സാധാരണക്കാരെല്ലാവരും ഏതൊരു ലേമാനും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്ട്രോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് തരം സ്ട്രോക്കാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നിനെ നമ്മൾ തലച്ചോറിലോട്ട് രക്തയോട്ടം നിലയ്ക്കുന്നത് മൂലമുള്ള, അതായത് ഒരു പൈപ്പിലെ വെള്ളം ബ്ലോക്ക് ആയാലെങ്ങനെ ഇരിക്കും, അതുപോലെ രക്തയോട്ടം നിലയ്ക്കുന്നത് മൂലമുള്ള ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. മറ്റൊന്ന് തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടുന്നത് മൂലമുണ്ടാകുന്ന ശക്തമായ രക്തത്തിൻ്റെ ഫ്ലോ. ഇപ്പം ഉദാഹരണത്തിന് ഒരു പൈപ്പ് പൊട്ടി വെള്ളം പുറത്തോട്ട് ചീറ്റിയാലെങ്ങനെ ഇരിക്കും എന്ന് പറയും, അതിനാണ് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുക. നമ്മൾ പ്രധാനമായും ന്യൂറോളജിയിൽ കൈകാര്യം ചെയ്യുന്നത് രക്തക്കുഴൽ ബ്ലോക്കാകുന്ന, അല്ല ക്ലോട്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്കാണ്. ഈ ഇസ്കീമിക് സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഓർത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഈ ചികിത്സയുടെ, ഈ രോഗത്തിൻ്റെ ചികിത്സയുടെ ഒരു ഗുണലബ്ധി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ചികിത്സയുടെ സമയം, നമ്മൾ ചികിത്സയുടെ ലക്ഷണം തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ രോഗിയെ ചികിത്സിക്കുന്നു എന്നനുസരിച്ച് വലിയ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രോഗിക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ ഒരു രോഗിയെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റി, എന്നാൽ വേറൊരു രോഗിയെ ലക്ഷണം തുടങ്ങി ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് എത്തിക്കാൻ പറ്റിയുള്ളൂ എങ്കിൽ, ഈ രണ്ട് പേരുടെയും രോഗത്തിൻ്റെ ചികിത്സയിൽ, അതുപോലെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ പ്രൊഗ്നോസിസ് എന്ന് പറയുന്നത്, മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ വ്യത്യാസമായിരിക്കും ഈ 1-2 മണിക്കൂറുകൊണ്ടുണ്ടാകുക.
പറഞ്ഞു വന്നാൽ ഒന്ന് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ ആദ്യം പഠിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എളുപ്പം നോർത്തിരിക്കാനുള്ളൊരു ഷോർട്ട് ഫോം ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് സ്ട്രോക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക. സോ ബി ഫാസ്റ്റ് എന്നാണ് നമ്മളതിന് പറയുന്നത്. ഫാസ്റ്റ്, FAST, ഈ നാല് വാക്കുകൾ ഓർത്തിരുന്നാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. F എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫേസ്, ഫേഷ്യൽ ഡീവിയേഷൻ, അതായത് മുഖം കൂടുക. ആൻഡ് A സ്റ്റാൻഡ്സ് ഫോർ ആം, കൈയുടെ വീക്ക്നെസ്, അതായത് ആമിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ കുഴച്ചിൽ. S സ്റ്റാൻഡ്സ് ഫോർ സ്പീച്ച്, സ്പീച്ച് എന്ന് പറഞ്ഞാൽ ശബ്ദം അല്ല സംസാരം, ശബ്ദത്തിൻ്റെ കുഴച്ചിൽ. ആൻഡ് T സ്റ്റാൻഡ്സ് ഫോർ ടൈം, ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 മണിക്കൂറിനുള്ളിൽ രോഗിയെ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഓർത്തിരിക്കുക ഫാസ്റ്റ്. ഇനി ഈ സമയത്തിൻ്റെ പ്രത്യേകത പറയാം. നമുക്ക് 4 മണിക്കൂറിനുള്ളിൽ ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയാൽ ലോകത്തിന്ന് നമുക്ക് നിലവിൽ അവൈലബിളായിട്ടുള്ള ഏറ്റവും മികച്ച ക്ലോട്ട് അലിയിച്ച് കളയുന്ന മരുന്ന് ആയിട്ടുള്ള ത്രോംബോലൈറ്റിക് ഏജൻറ്റ്സ് നമുക്ക് ആ രോഗിക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ ഈ 4 മണിക്കൂർ എന്ന വിൻഡോ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് ആ രോഗിക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം അത് കഴിഞ്ഞത് കൊടുത്താൽ പലപ്പോഴും രോഗിക്ക് ഗുണത്തേക്കാളേറെ ദോഷം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഏതാനും മിനിറ്റോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂർ വൈകുകയാണെങ്കിൽ രോഗിക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സയും അതുമൂലം ഉണ്ടാകാവുന്ന മുന്നോട്ടുള്ള ഗുണങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സമയത്തിൻ്റെ പ്രാധാന്യം ഓർത്ത് വെക്കുക. കാരണം ഒരു പക്ഷേ ഒരു ചെറിയ രോഗലക്ഷണം പോലും ഇല്ലാതെ മാറിപ്പോകേണ്ട ഒരു രോഗി സമയം വൈകുന്നത് മൂലം ചിലപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരു വശം വലിച്ചു വലിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാം. അല്ലെങ്കിൽ വളരെ ചെറിയൊരു ലക്ഷണത്തോടെ തന്നെ രക്ഷപ്പെടേണ്ട പേഷ്യൻ്റ് രോഗി ചിലപ്പം സമയം വൈകുന്ന ഒരേ ഒരു കാരണം കൊണ്ട് എന്നേക്കുമായി കിടപ്പായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോക്കിനെ പറ്റി ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ടത് സമയമാണ്. ലക്ഷണമുണ്ടായാൽ എത്രയും പെട്ടെന്ന് പരമാവധി 4 മണിക്കൂറിനുള്ളിൽ IV ത്രോംബോലൈറ്റിക് ചികിത്സ കൊടുക്കാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്.